Hello, assalamu alaikum, welcome back. In this video, I am adipoli meen biryani recipe share cheyyunnathu. Nalla variety aayittulla masala okke ittu nalla adipoli dam biryani aanu. Video skip cheyyathe kaana, naan ee masalayile rendu secret ingredients cherthittunde. Ningalkku ende video ishtamundengil like cheyyanum subscribe cheythu support cheyyanum marakkalle. Appo namukku nere video like kadakkam. ഇപ്പോ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ തിരുത മീനാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അയക്കുറയോ ആവോലിയോ ഏത് മീനായാലും പ്രശ്നമില്ല ഇതേ മസാല കൂട്ടിൽ നല്ല അടിപൊളി ബിരിയാണി കിട്ടിക്കോളും അപ്പോൾ ആദ്യം നമുക്ക് ഈ മീനൊന്ന് പൊരിച്ചെടുക്കണം അതിനു വേണ്ടിയിട്ട് മസാല കൂട്ട് തയ്യാറാക്കുന്നുണ്ട് 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 5 ടേബിൾ സ്പൂൺ വിനേഗർ ഇതൊക്കെ കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്കൊരു പേസ്റ്റ് ആക്കി എടുക്കാം എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വാഷ് ചെയ്ത് വെച്ച മീൻ ഇതിലേക്ക് ഇട്ട് നമുക്കിത് മസാല തേച്ച് പിടിപ്പിക്കാം മീൻ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ നല്ല ഭാഗങ്ങളാണ് ഞാൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് എടുത്തത് ബാക്കി ഭാഗങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് പിന്നീട് ആവശ്യം വരും അപ്പോൾ ഇതാ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതൊരു മിനിമം അരമണിക്കൂറെങ്കിലും നമുക്ക് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ആ സമയം നമുക്ക് ഇതിൻ്റെ ബിരിയാണിയുടെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 4 വലിയ സവാള ഒരു 6 മീഡിയം സൈസ് തക്കാളി ഒരു 12 പച്ചമുളക് ഈ ഒരു വലുപ്പത്തിൽ ഇഞ്ചിയും പിന്നെ ഇത്രയും വെളുത്തുള്ളി തൊലി കളഞ്ഞതും എടുത്തിട്ടുണ്ട് മസാല ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ഇതെല്ലാം കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് മീൻ പൊരിച്ചെടുക്കാം ഞാൻ വെളിച്ചെണ്ണയിലാണിട്ട പൊരിച്ചെടുക്കുന്നത് മീൻ അവിടെ പൊരിയുന്ന സമയം കൊണ്ട് നമുക്ക് ബിരിയാണിയുടെ മസാല തയ്യാറാക്കിയെടുക്കുക അതിനു വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഒരു 5 ടേബിൾ സ്പൂൺ നെയ്യ് പശുവിൻ നെയ്യ് മാത്രം ഒഴിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് മസാലയ്ക്ക് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ വഴറ്റിയെടുക്കുക അതേസമയം മീനിൻ്റെ ഒരു ഭാഗം വെന്തിട്ടുണ്ട് ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കുക ഈ ഒരു മസാല കൂട്ടിൽ തയ്യാറാക്കിയാൽ ഒരു പ്രത്യേക ടേസ്റ്റാന്നിട്ട് ആ മീനിന് നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം അപ്പോൾ ഇത് സവാള ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് സവാളൻ്റെ കൂടെ തന്നെ കുറേ ആൾ ഇടുന്നുണ്ട് കേട്ടോ പക്ഷേ അങ്ങനെ ഇട്ടാൽ സവാള പെട്ടെന്ന് തന്നെ വാടും പിന്നെ അത് ഒരു വെന്ത് കിട്ടൂല ബ്രൗൺ കളറായി കിട്ടൂല സവാള ബ്രൗൺ കളറായാലേ നമുക്ക് ബിരിയാണി മസാല നല്ലൊരു ടേസ്റ്റ് കിട്ടൂ അപ്പോൾ ഇതാ ഈ ഒരു നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് ക്രഷ് ചെയ്ത് വെച്ച വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് മിക്സ് ചെയ്ത പാടെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം നല്ല പഴുത്ത തക്കാളിയെങ്കിൽ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും ഞാനിപ്പോൾ ഇട്ടത് കുറച്ച് പഴുക്കാത്ത തക്കാളിയാണ് അപ്പോൾ അത് അങ്ങനെ നിൽക്കുന്നുണ്ട് അത് നമുക്കൊന്ന് ഉടച്ചെടുക്കണം അതിന് മുന്നേ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി 2 നാരങ്ങയുടെ നീരൊഴിച്ച് കൊടുക്കുക 1 ടീസ്പൂൺ ഗരം മസാല ഈ സമയം ഇട്ട് കൊടുക്കണം ഈ സമയം ഇട്ട് കൊടുത്താൽ നല്ലൊരു മണമാണ് കേട്ടോ മസാലയ്ക്ക് ഇങ്ങനെ ഓരോന്ന് ചേർക്കുന്നതോടൊപ്പം തന്നെ തക്കാളി ഉടച്ച് കൊണ്ടേ ഇരിക്കണം കേട്ടോ ഞാൻ എടുത്ത തക്കാളി അത്ര വെന്തിട്ടില്ല ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത മീനിൻ്റെ ആ ഒരു ഓയിലില്ലേ അത് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും മസാലയ്ക്ക് എന്നിട്ട് തക്കാളി നല്ലപോലെ ഉടഞ്ഞ് കിട്ടിയതിന് ശേഷം നമുക്ക് ഒരു 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കണം കട്ട തൈരല്ല കേട്ടോ സാദാ തൈരാണ് അത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഒരു കൈ നിറയെ മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് പുതിനയില കുറച്ച് കൂടുതലും മല്ലിയില കുറച്ച് കുറവായാലും പ്രശ്നമില്ല നേരത്തെ മീൻ പൊരിക്കുമ്പോൾ മീനിൻ്റെ നല്ല ഭാഗങ്ങളെല്ലാം ഫ്രൈ ചെയ്തിട്ടുണ്ട് ബാക്കി ഇതുപോലത്തെ ഭാഗങ്ങൾ ഈ സമയം നമുക്ക് മസാലയിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് വേവിക്കുക നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഇതാന്നിട്ടാണ് ഞാൻ പറഞ്ഞത് മസാലയ്ക്ക് ഒരു നല്ല ഫ്ലേവർ കിട്ടും ഇത് തുറക്കാനേ പാടില്ല ഇനി നമ്മൾ ദമ്മിടുന്ന സമയത്ത് ഇത് തുറക്കാൻ പാടില്ല അപ്പോൾ പൊരിച്ച മീൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോറുണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് 5 കപ്പ് അരി എടുത്തിട്ടുണ്ട് 5 കപ്പ് അരിക്ക് 7.5 കപ്പ് വെള്ളമാണ് എടുത്തത് അപ്പോൾ ഇതാ മസാല ഞാൻ മെല്ലെ കുറച്ച് തുറന്ന് കാണിച്ചു തരാം ഫുള്ളായിട്ട് തുറന്ന് അതിൻ്റെ ഫ്ലേവറൊക്കെ പോവും അതുകൊണ്ട് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി 7.5 കപ്പ് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അരി കഴുകിയിട്ട് ഇതുപോലെ അരിപ്പയിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സവാള ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സവാള നല്ലോണം നേർങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇത് നമ്മൾ ബിരിയാണിയുടെ മേലെ വെതറി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സവാള നല്ലപോലെ ഫ്രൈ ചെയ്യണം സവാള ഒരു മീഡിയം ഫ്രൈ ആയി കിട്ടുമ്പം
ഒരു കപ്പ് കശുവണ്ടിയും ഒരു കപ്പ് കിസ്മിസും ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കശുവണ്ടിയും കിസ്മിസും നിങ്ങൾ അളവിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി. അത് നല്ലൊരു വെന്ത് കിട്ടുന്ന സമയം നമുക്ക് കോരിയെടുക്കാം. വളിയും കാഷ്യും കിസ്മിസെല്ലാം കോരിയെടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ആ പ്ലേറ്റിൽ തന്നെ അത് കരിഞ്ഞ് പോവും. ഇനി നമുക്ക് ഇതേ എണ്ണയിലേക്ക് നമ്മൾ കഴുകി വെച്ച അരി ഇട്ട് കൊടുത്ത് ഒരു 2-3 മിനിറ്റ് വറുത്തെടുക്കാം. ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വറുക്കണം കേട്ടോ. ഓവർ വറുത്താൽ ആ അരിയുടെ കളർ മാറിപ്പോവും. അതുകൊണ്ട് ഒരു 2-3 മിനിറ്റ് വറുത്താൽ മതി. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ 2 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നിങ്ങൾ ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ. ഇനി വേണ്ടത് 1-5 ഏലക്ക, 2 ബേ ലീഫ്, പിന്നെ ഒരു 6-7 എന്താ ക്ലൗസ് ഇല്ലേ അതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി നമ്മൾ തിളപ്പിച്ച് വെച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറേ ആൾ പറയുന്നുണ്ട് ബിരിയാണി വെച്ചാൽ ഉണ്ട കെട്ടുന്നുണ്ട്, ചോറ് ഉണ്ട പിടിച്ച് നിൽക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വെള്ളം ഇതാ ഇതുപോലെ വറ്റി വന്നാലേ നമ്മൾ അടച്ചു വെച്ച് ചെറിയ തീ ആക്കാൻ പാടില്ലൂ. അതുവരെ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് അടക്കാണ്ട് തന്നെ വെക്കണം കേട്ടാ. എന്നിട്ട് ഇടക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. കുറേ പ്രാവശ്യം ഇളക്കി കൊടുത്താൽ അരി പൊടിഞ്ഞു പോകും. വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ മതി, വെന്ത് കിട്ടിക്കോളും. ഇടക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പം നമ്മുടെ മസാലയും ചോറും എല്ലാം റെഡിയായി. ഇനി നമുക്കിത് എങ്ങനെ ലെയർ ചെയ്യാമെന്ന് നോക്കാം. മീൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ മീൻ പൊടിഞ്ഞ് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പും പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ചോറിൽ നിന്ന് ഒരു 1/4 ഭാഗം ചോറ് വേറൊരു പാത്രത്തിലേക്ക് ആദ്യം മാറ്റി വെക്കുക. ബാക്കി വന്ന 1/4 ഭാഗം ചോറ് നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് സവാള, കാഷ്യു, കിസ്മിസ് അതിനോടൊപ്പം തന്നെ കുറച്ച് മല്ലിയിലയും കൂടി കട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് 1/2 ഭാഗം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല മീനോടൊപ്പം തന്നെ മൊത്തത്തിൽ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചോറ് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചോറ് ലെവൽ ചെയ്തതിന് ശേഷം ബാക്കി വന്ന കാഷ്യു, കിസ്മിസ് സവാള, മല്ലി ഇലയിൽ അതിൻ്റെ മേലേക്ക് ഇതുപോലെ വിതറിക്കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നിങ്ങളുടെ കയ്യിൽ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ്, നല്ലൊരു മണമാണ്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. അങ്ങനെ 1/2 മണിക്കൂർ കഴിഞ്ഞ് ഇത് നമ്മളെങ്ങനെ സെർവ് ചെയ്യാമെന്ന് നോക്കാം. മീൻ ബിരിയാണിയിൽ മീനെല്ലാം പൊടിഞ്ഞ് പോകാറുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് മീൻ ഇതുപോലെ ചോറിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്താൽ നമുക്ക് വിളമ്പുമ്പോൾ ഈസിയാണ്, പൊടിഞ്ഞ് പോവുകയും ചെയ്യില്ല. ഇതൊരു നല്ല ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടിപൊളി മീൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്യണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ വ്ലോഗ്സും റെസിപ്പീസും ഇൻഷാ അള്ളാ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ ബൈ.